ഹായ് ഫ്രണ്ട്സ്, കലാമുറ്റത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹത്ത് സുലുസിലെ കാഫ് എന്ന ഹർഫാണ്. ഹത്ത് സുലുസിലേറെ ഭംഗിയുള്ള ഒരു അക്ഷരമാണ് കാഫ്. അപ്പോൾ നമുക്ക് കാഫിൻ്റെ റൂൾസിലേക്ക് കടക്കാം. കാഫിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് വരുന്നത് മുകളിൽ നിന്നാണ്. അത് പുറത്തേക്ക് തള്ളി ഒരു കർവ് ഷേപ്പ് രൂപത്തിലാണ് മുകളിലത്തെ സ്ട്രോക്ക് വരുന്നത്. നാല് നുക്തയുടെ കതിറാണ് അതിനിക്കവിടെ വേണ്ടത്. ഫസ്റ്റ് സ്ട്രോക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കർവ് ഷേപ്പിലായതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരു കാൽ നുക്തയുടെ കതിർ അവിടെ ഉണ്ടാവും. സെക്കൻഡ് സ്ട്രോക്ക് ഏറെ ശ്രദ്ധിച്ചാണ് എഴുതേണ്ടത്. ഒരു കാൽ നുക്ത താഴത്തേക്ക് ഇറങ്ങി പിന്നീട് മുകളിലേക്ക് കയറി പിന്നീട് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് സെക്കൻഡ് സ്ട്രോക്ക് നിലകൊള്ളുന്നത്. ഫസ്റ്റ് സ്ട്രോക്കും സെക്കൻഡ് സ്ട്രോക്കിൻ്റെയും ഇടയിലായിട്ട് രണ്ട് നുക്തയുടെ കതിറാണുള്ളത്. സെക്കൻഡ് സ്ട്രോക്ക് താഴത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലാണ് ഉണ്ടാവുക. അവിടെ നാല് നുക്തയുടെ കതിറാണ് വേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രോക്കും തേർഡ് സ്ട്രോക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഭാഗം അവിടെ അര നുക്തയുടെ കതിറാണ് വേണ്ടത്. തേർഡ് സ്ട്രോക്ക് ഏറെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു ഭാഗമാണ്. താഴത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഒരു രീതിയാണ് അതിനുള്ളത്. അല്പം താഴത്തേക്ക് ഇറങ്ങി എഴുതേണ്ട ഒരു രീതിയാണ് അതിനുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് ഒന്നേകാൽ നുക്തയുടെ കതിറും അതൊരു മുക്കാ ഭാഗത്തുമ്പോൾ ഒന്നര നുക്തയുടെ കതിറുമായിട്ട് ചെരിഞ്ഞ് താഴോട്ട് ഇറങ്ങണം. കാഫിൻ്റെ അവസാനത്തെ അഗ്രഭാഗത്ത് ഒരു നുക്തയുടെ കതിറും അവിടുന്ന് പിന്നീട് രണ്ടാമത്തെ സ്ട്രോക്ക് തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഒന്നര നുക്തയുടെ കതിറുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാഫ് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത് എന്നതിലേക്ക് പ്രവേശിക്കാം. ആ